സ്വാപ്നിക തലത്തിൽ മാത്രമാണ് ഒരച്ഛനുള്ളത് അച്ഛൻ എന്ന പദവി ഒരു കുട്ടിയുടെ സ്വപ്നമാണ് ഒരു കുട്ടിക്ക് എൻ്റെ അച്ഛൻ എന്നെ പോലെ ആയിരിക്കണമെന്ന് സ്വപ്നമുണ്ട് എന്നെ തല്ലണം അച്ഛൻ അതിനുള്ള തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് എൻ്റെ സ്വപ്നത്തിൽ തോന്നുമ്പോൾ എന്നെ താലോലിക്കുന്ന അച്ഛൻ എനിക്ക് ചേർന്ന അച്ഛനല്ല അപ്പോൾ ഈ അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ വളരെ പ്രധാനമായ ഒരു ഘടകത്തെക്കുറിച്ചാണ് സ്വാമിജി പറയുന്നത് ഞാനൊരു തെറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ എവിടുന്നെങ്കിലും ഒരു ശിക്ഷ എനിക്ക് കിട്ടിയാൽ മാത്രമാണ് എൻ്റെ മനസ്സ് ശാന്തമാവുക അപ്പം ഞാൻ ആ തെറ്റും ചെയ്ത് ചെല്ലുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ ശകാരിക്കുന്ന എന്നെ ശിക്ഷിക്കുന്ന ശിക്ഷയിലൂടെ എന്നെ നവീകരിക്കുന്ന ഒരച്ഛനെ സ്വപ്നം കണ്ട് ഭയവും സംഘർഷവുമുള്ള മനസ്സോടുകൂടി ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ചെയ്തത് വളരെ ശരിയാണെന്നും ഞാൻ ഏത് തെറ്റ് ആരോട് ചെയ്തുവോ അവൻ ചെയ്തത് തെറ്റാണെന്നും മമതയുടെ ലോകങ്ങളിൽ ഇരുന്നു കൊണ്ട് പറയുന്ന ഒരു അച്ഛൻ്റെ മകനായിരിക്കുന്നിടത്തോളം എനിക്ക് എൻ്റെ മനസ്സിന് മോചനമില്ലാതാകുന്നു എന്ന് മാത്രമല്ല എന്നെ അത് നിത്യ ദുഃഖത്തിലും നിത്യ നരകത്തിലും പതിപ്പിക്കുന്നു അതുപോലെ തന്നെ ഞാനൊരു നല്ല കാര്യം ചെയ്തു ഒരാൾക്കൊരു ദാനം ചെയ്തു അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടു ദാനധർമാദികളൊക്കെ നല്ലതാണെന്ന് ഞാനത് ചെയ്തിട്ട് ചെല്ലുമ്പോൾ എന്നെ പ്രശംസിക്കുന്നതിന് പകരം എന്നെ തലോടുന്നതിന് പകരം എന്നെ താലോലിക്കുന്നതിന് പകരം ആ ചെയ്തത് തെറ്റാണെന്ന് സാമ്പത്തിക ശാസ്ത്രം ഉന്നയിച്ച് പറയുന്നൊരു അച്ഛൻ എൻ്റെ സ്വപ്നത്തിന് ചേർന്ന അച്ഛനാവില്ല ആവില്ല ഓരോ അച്ഛനും ഒരു സ്വപ്നം ഉണ്ട് ഓരോ മകനും ഓരോ സ്വപ്നമുണ്ട് അച്ഛൻ മകനിൽ സ്വപ്നമായി വികസിച്ച് നിൽക്കുകയും മകൻ അച്ഛനിൽ സ്വപ്നമായി വികസിച്ച് നിൽക്കുകയും ചെയ്യുമ്പോൾ ഉത്തമനായ ഒരു മകൻ എന്ന് പറയുന്നത് സ്വപ്നത്തിൽ ഉത്തമനായ അച്ഛനുള്ള മകനാണ് അത്തരമൊരു അച്ഛൻ്റെ മകൻ മാത്രമേ അങ്ങനെ എങ്ങനെയാവാൻ പറ്റുവാൻ പറ്റുള്ളൂ ഒരു ഉത്തമനായ പ്രജ എന്ന് പറയുന്നത് ഭരണാധികാരിയുടെയും അതിലെ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയും തങ്ങൾക്കു വേണ്ടിയുള്ള ക്ലേശങ്ങളെ സ്വപ്നം കാണുന്ന വിനയാന്വുതനായൊരു പ്രജയും ഒരു പ്രജയുടെ വേദനകളും യാതനകളും ആവശ്യങ്ങളും മുഴുവൻ സ്വപ്നത്തിൽ പ്രജയായിരിക്കുന്ന ഒരു ഭരണാധികാരിയും ഉള്ളിടത്ത് മാത്രമേ ഇത് സമരസപ്പെട്ടു പോകൂ വർത്തമാനകാലത്ത് അങ്ങനൊരു ഭരണാധികാരി ഒരു ജനതയുടെ സ്വപ്നം തന്നെയാണ് തീർച്ചയായും അതെ